ഹലോ വെൽക്കം ബാക്ക് ഇൻ റിയൽ ഫുട്ബോൾ ടോക്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അവിടെ ബാലൻഡോറിനൊപ്പം നൽകുന്ന അവാർഡാണ് യാഷിൻ ട്രോഫി എന്ന് പറയുന്നത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡാണ് യാഷിൻ ട്രോഫി. 2019 ഈ ഒരു അവാർഡ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇയറിലെ അവാർഡ് കിട്ടിയിരിക്കുന്ന ഡൊണാറുമയ്ക്കാണ്. നമുക്ക് ആ റാങ്കിങ്സിലേക്ക് പോകാം. 10th സ്ഥാനത്ത് വന്നിരിക്കുന്ന സമീർ ഹൻഡോവിക്കാണ്. അതുപോലെ 8th സ്ഥാനം രണ്ട് പേരാണ് അവിടെ പങ്കിടുന്നത്. 8th സ്ഥാനത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കെയ്ലർ നവാസും ടിബാർട്ട് കുട്ടോറിസുമാണ്. 29 വയസ്സും 34 വയസ്സുമാണ് പെസ്മിറ്റിയുടെ പ്രായങ്ങൾ. കാസ്പർ സ്വിങ്മാൻ 7th സ്ഥാനത്ത് 35 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ആൻഡ് എമിലിയാനോ മാർട്ടിൻസ് ആണ് 6th സ്ഥാനത്ത്, 29 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. 5th സ്ഥാനത്തേക്ക് നോക്കിയാണെങ്കിൽ മാനുവൽ നോയറാണ്, 35 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. എൻഡേഴ്സൺ 4th സ്ഥാനത്താണ്, 28 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. ജാൻ ഉബ്ലാക്ക് 3rd സ്ഥാനത്താണ്, 28 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. എഡ്വാർഡ് മെൻഡി 29 വയസ്സുമായി 2nd സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ ഡൊണാറുമ്മ ആണ് ഈ ഒരു അവാർഡ് വിൻ ചെയ്തിരിക്കുന്നത്. 22 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. ഇറ്റലിക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച പ്ലെയറാണ് ഡൊണാറുമ്മ. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡിന് അർഹമാക്കിയത്. അതുപോലെ തന്നെ പെനാൾട്ടി സേവ്സും അതുപോലെ തന്നെ ഇറ്റലിക്ക് വേണ്ടിയുള്ള മികച്ച കളികളും പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്തായാലും അദ്ദേഹം കളിച്ചിരുന്ന എ സി മിലാനു വേണ്ടിയാണ്. ഏകദേശം 115 മാച്ചുകൾ എ സി മിലാനു വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ശേഷം പി എസ് സിയിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് സൈൻ ചെയ്തിരുന്നു. പി എസ് സിയിൽ 6 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. സോ എന്തായാലും മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഈ ഒരു അവാർഡ് വിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. സോ എനിവേ നമുക്ക് ഇനി പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക.